Congratulations, Mr. Pishari. Thank you, sir. A-grade professorship getting orders, sir. Chela unda yengal koke. Okay. Shari machine kanna naaru vandirikkunnu. Ara. Chodichilla. കീഴ്പള്ളി വരെ ഒന്ന് പോണം. നാരായണൻ നമ്പീശൻ തന്നെ നേരിട്ട് വന്നിരിക്കുക. ഉടനെ കൂടെ ചെല്ലാൻ. എന്താവോ വിശേഷിച്ച്? വിസ്തരിക്കാനൊന്നും നേരെയില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. ആരാവോ ഈ പുതിയ അവതാരം? കീഴ്പള്ളി നാരായണൻ നമ്പീശൻ. ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയും മീരജി. എന്റെ ഭരതത്തിന് ഇങ്ങനെ മയക്കെടുക്കാൻ എന്ത് കൈവശം മീരച്ച് കൊടുത്ത്? എന്താ കൈവശം കൊടുത്ത് മയക്കാൻ നീ വല്ലവരും കണ്ടു വെച്ചിട്ടുണ്ടോ? ദേ ഒരു മാതിരി വർത്തമാനം പറഞ്ഞാലുണ്ടല്ലോ. എടുത്തി മേലൊന്നും ഞാൻ നോക്കൂല. ഒന്ന് പറഞ്ഞു തന്നെ ആ കരിമ്പാറ പൊട്ടിച്ച് ഇളനീർ കോരിയെടുത്ത മന്ത്രവിദ്യ എന്താന്ന്. എനിക്ക് കാശ് വേണം. ഒരു 2000 രൂപ വളരെ അത്യാവശ്യ. കടമായിട്ട് മതി. കൈ കിട്ടുമ്പോ തിരിച്ചു തരും. വേണം പലിശയാവാ. തിരിച്ചേരി ബാലരാമ പിഷാരിയുടെ മോളല്ലേ നീയേ? നാല് മുക്കാലും നിന്റെയിലും കാണാ ഇരിക്കോ? സ്റ്റേറ്റ് ബാങ്കിനകത്താ ലോക്കറിന്റെ താക്കോൽ ഇരിങ്ങണ്ണൂർ മച്ചും പുറത്തും. എന്താ ഇപ്പൊ ചെയ്യേണ്ട വിശ്വട്ടാ? നീ ഒരു പണി, ഞാൻ കൂടെ വരാം. ഗേറ്റിംഗ കാത്തുന്നോളാം. നീ വീട്ടിൽ ചെന്ന് എടുത്ത് തന്നാ മതി. അവിടെ കാശില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. വളരെ അത്യാവശ്യം ഉണ്ട് എനിക്ക്. എന്താവശ്യം? കള്ളുടിക്കാനും ചീട്ടളിക്കാനൊക്കെ അല്ലേ? ആടേ അതിന് തന്നെയാ, ഞാൻ കുടിക്കും കളിക്കും പെണ്ണു പിടിക്കും. അല്ലാണ്ട് ഞാനും വാങ്ങളും പണ്ഡിതരായ പട്ടം. ഞാനും എഴുതണ പൊത്തകം. ചേടാ തറവാട്ടിൽ ഒരു മഹാനുണ്ടെന്ന് വെച്ച് അവിടെ കിടക്കുന്ന പട്ടിക്ക ഉണ്ടാകണമെന്നുണ്ടോ മഹത്വം? അവിടെ നിന്ന് ഞാനും നിന്റെ മുറച്ചെടുക്കനാ. അയാൾക്കുള്ള അതേ അവകാശം എനിക്ക് നിന്നോടുണ്ട്. അയാൾക്ക് മാത്രം വിരിച്ചാ പോരാ നീ നിന്റെ സപ്രപഞ്ചം. ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കും കൂടെ ആവാ. നാലഞ്ച് പവനുണ്ട്. തൽക്കാലത്തെ കാര്യം നടക്കും. പിന്നെ എന്റെ മുഖത്തടിച്ചതിനൊരു പരിഹാരമായി. കാലം തല്ലി ഒടിച്ചിടുക വേണ്ടത്. ആ ദേവുച്ചെറിയമ്മയുടെ മുഖം ഓർക്കുമ്പോ ഒന്നിനും തോന്നണില്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ അപമാനിച്ച് അവന്റെ തലയിൽ ഇടുത്തി വീഴും. കുലത്തി പറഞ്ഞത് കുരങ്ങായി പോയിന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെ നമുക്ക് സംഭവിച്ചു. മോളതങ്ങോട്ട് മറക്കുക. 5 പവന്റേത് പോയാ 500 പവൻ ഉണ്ടാക്കി തരില്ലേ? ഞാൻ എന്റെ നട്ടപ്പാതിരിക്ക് പവനൊരുക്കണ കാര്യം പറയണ ബാലമാമ. എന്റെ മറ്റേ മരുവന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു. അറിഞ്ഞു ബാമ പറഞ്ഞു. അവനൊരു പാവാ ബാലം. നീ അവനെ ഇങ്ങനെ വഷളാക്കുന്നത്? പോലീസ് പിടിച്ചോണ്ട് പോകുമ്പോ ജാമ്യത്തിൽ എടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലൊടി ആശുപത്രി കിടക്കുമ്പോ കൂട്ടിയടക്കാനും ഒക്കെ നീ എന്നെ മുമ്പതിലുണ്ടാവാറ്? ഞാനും കൂടെ ഉപേക്ഷ. പിന്നെ അവൻ ആരാ ഉള്ളത്? വേണ്ട കാലത്ത് അവന് നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാണ്ടായപ്പോ എന്റെ ദോഷ. മാറ്റിയെടുക്കും ഞാൻ അവനെ. ബാലമാവൻ നോക്കിക്കോ. മതിച്ച ആനെ പോലുണ്ടല്ലോ കോലം. ഇന്നലെ രാത്രിയിൽ എവിടായിരുന്നു നീയെ? പാതാളത്തില്. എന്തോ കുഴപ്പമുണ്ടോ? വണ്ടിയിലോട്ട് കയറ. ഇങ്ങോട്ട് കേറാനാ പറഞ്ഞേ? കൊല്ലാൻ കൊണ്ടുപോകണോ?
കണ്ടവന്റെ കൈകൊണ്ട് മരിക്കണതിലെ ഭേദം ഈ കൈകൊണ്ട് അങ്ങോട്ട് ഒടുങ്ങണതാ. കേറാ താൻ തോന്നി കേറാ. ഇറങ്ങ ഇറങ്ങടോ വാനര, നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ. നല്ല ചായ തന്നെ ആയിക്കോട്ടെ. ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ. ഇത്തിരി കുറുമ്പുണ്ട് കയ്യില്, ഇത്തിരി പൊട്ടത്തരണം, മാറ്റിയെടുക്കണം കഫൂരെ നമുക്കത്. എന്തേ കൂടെ നിക്കില്ലേ നീ? പിന്നെന്താ മാഷേ, മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളയോ ഞാൻ? വേണ്ട. നീ എന്താ ചായ കഴിക്കില്ലേ? കാലത്തിൽ രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് മോളെ. ഒരു വിസയും വിമാന ടിക്കറ്റും, എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടണം. നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല. ഏറ്റുമാഷം ഞാൻ വൈകരുത്, വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോവും. എന്താ വിശ്വ പോയിക്കളയാലേ? എന്നെ വെറുതെ വിട്ടേക്കും ഗപ്പൂപ്പായി, ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വിടക്കാവും. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടായി. ഒക്കെ ശരിയാവും ശാരീരിക മാഷെ, വിസയും ടിക്കറ്റൊക്കെ ഞാൻ ശരിയാക്കിക്കൊള്ളാം. ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ, വൈകിട്ട് കൂലി ഒരാണോ തരില്ല ഞാൻ. ഉപ്മാവതിയടുത്ത് വന്നേക്കണോ വീട്ടില്? നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട് എന്താ കാര്യം? എന്താ കാര്യം? എന്താ എടുത്തി? എന്താ രണ്ടീസായി ബാലരാമ എന്റെ പുട്ടി പോയിട്ട്. ഭരതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്? ആ വിശ്വനാഥനെ കറിക്കയറ്റി പോണെന്ന് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. രണ്ടു ദിവസമായി പഠിപ്പിക്കണോടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇല്ല, ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ബാലരാമ കുളത്തിൽ കുളിക്കാൻ പോവാച്ചാലും രണ്ടു തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവൂ. എന്റെ ഈശ്വരന്മാരെ, അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്. വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും.